നമസ്കാരം വിവാഹ ചടങ്ങുകളെന്നും എല്ലാവർക്കും സന്തോഷവും ആനന്ദവും നൽകുന്ന ഒന്നാണ് സ്ഥലങ്ങളെ അടിസ്ഥാനമാക്കിയും ആചാരങ്ങളെ അടിസ്ഥാനമാക്കിയും പലതരത്തിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത് ഇതിൽ പലതും നാം പാരമ്പര്യമായി കാണുന്നുവെങ്കിലും ഇതിനു പുറമെ ഇവയ്ക്ക് പലതിനും വിശാലമായ രീതിയിലുള്ള അർത്ഥമുണ്ട് മുൻപ് നോർത്ത് ഇന്ത്യൻ വിവാഹ ചടങ്ങായിരുന്നു ഹൽദി എന്നത് ഇന്ന് കേരളം ഉൾപ്പെടെയുള്ള സൗത്ത് ഇന്ത്യൻ വിവാഹങ്ങളിലും ഇതൊരു ചടങ്ങായി മാറിയിരിക്കുകയാണ് ഇത് വെറും ചടങ്ങും ആഘോഷവുമായി തോന്നുമെങ്കിലും ഇതിനു പുറകിൽ ആരോഗ്യ സൗന്ദര്യപരമായ പല ഘടകങ്ങളും അടങ്ങിയിട്ടുണ്ട് വധുവിന്റെയും വരന്റെയും കൈകളിലും കാലുകളിലെല്ലാം മഞ്ഞളണിയുന്ന ചടങ്ങാണിത് ഇത് ഇവരുടെ ദീർഘായുസ്സിനും ആരോഗ്യകരമായ ബന്ധത്തിനും അനുഗ്രഹത്തിനുമായാണ് പൊതുവെ കരുതപ്പെടുന്നത് ദമ്പതിമാരെ അനുഗ്രഹിക്കുന്ന ചടങ്ങായി ഇതിനെ കാണുന്നു സുമംഗലികളായവരാണ് പ്രധാനമായും ഈ ചടങ്ങ് നടത്തുക മാത്രമല്ല വിശ്വാസ പ്രകാരം ഇവർക്ക് കണ്ണീർ തട്ടാനുള്ള സാധ്യത ഒഴിവാക്കാൻ കൂടിയാണ് ഇത്തരത്തിലുള്ള മഞ്ഞൾ കല്യാണം നടത്തുന്നത് ഈ ചടങ്ങിന് ശേഷം മിക്കവാറും വധൂവരന്മാരെ പുറത്തു പോകാൻ അനുവദിക്കാറില്ല പുറത്തു പോയാൽ തന്നെ ഒറ്റയ്ക്ക് വിടാറുമില്ല മഞ്ഞൾ ഇങ്ങനെ പുരട്ടുന്നതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് മഞ്ഞൾ ഒരു ഉത്തമമായ ഔഷധമാണ് വിവാഹ ദിവസം തിളങ്ങുവാനും സുന്ദരമായ ചർമ്മം ലഭിക്കുവാനും വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടത്തുന്നത് ചർമ്മത്തിലെ മൃദുകോശങ്ങൾ അകറ്റി ചർമ്മത്തിന് സൗന്ദര്യവും തിളക്കവും പുതുമയും നൽകാൻ ഈ മഞ്ഞൾ വിധി സഹായിക്കുന്നു വധുവിന് മാത്രമല്ല വരനും ഈ ഗുണങ്ങൾ ഇത് നൽകുന്നു ചർമ്മത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അലർജി പ്രശ്നങ്ങൾക്കും ഇതേറെ നല്ലതാണ് മഞ്ഞളിന് ആരോഗ്യ ഗുണങ്ങളും ഏറെയുണ്ട് ഇത് അണുബാധകളിൽ നിന്നും സംരക്ഷണം നൽകാൻ ഉത്തമമാണ് അതുകൊണ്ട് തന്നെ അസുഖങ്ങളിൽ നിന്നും ഇത് സംരക്ഷണം നൽകുന്നു ഇതിലെ കുർക്കുമിൻ എന്ന ഘടകം തലവേദന ഉത്കണ്ഠ എന്നിവയിൽ നിന്നും മോചനം നൽകാൻ മികച്ചതാണ് വിവാഹത്തോടും ആഘോഷങ്ങളോടും അനുബന്ധിച്ച് വധൂവരന്മാർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നുള്ള മോചനം കൂടിയാണ് ഹൽദി ചടങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് കൂടാതെ നാടികളെ ശാന്തമാക്കാനും ഇത് ഉത്തമമാണ് ആരോഗ്യ സൗന്ദര്യ ഗുണങ്ങളാൽ മികച്ചതാണ് മഞ്ഞൾ ഇതിനാൽ കൂടിയാണ് ഹൽദി ചടങ്ങിനായി മഞ്ഞൾ ഉപയോഗിക്കുന്നത് പോരാത്തതിന് പരമ്പരാഗത വിശ്വാസ വഴികളിലും മഞ്ഞളിന്റെ പ്രാധാന്യമുണ്ട് ഇത് തന്നെയാണ് ഹൽദി ചടങ്ങിൽ മഞ്ഞൾ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്